നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ ഒരു വലിയ അഭ്യർത്ഥനയുണ്ട്. കാരണം നമ്മുടെ ചാനൽ വലിയ ഒരുപാട് നിയമ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെട്ടിത്തുറന്ന് പച്ചയായ നഗ്ന സത്യങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്ന, അതേ തീവ്രമായ രീതിയിൽ തന്നെ എത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. അതിൽ വെട്ടിക്കുറച്ചിലുകളോ അല്ലെങ്കിൽ വെട്ടിക്കൂട്ടലുകളോ ഒന്നുമില്ല, സെൻസസിങ് ഒന്നുമില്ല, സെൻസറിങ് ഒന്നുമില്ല എന്ന് പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് ഒരുപാട് നൂലാമാലകളിലൂടെ നമ്മളെ കുരുക്കിക്കൊണ്ട് സർക്കാർ സംവിധാനം, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തേക്ക് ഉപയോഗിച്ചുകൊണ്ടും ഇവിടുത്തെ ഭരണകൂട ഭീകരത കൃത്യമായിട്ടും നേരിട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തരണം ചെയ്യാൻ മാന്യ പ്രേക്ഷകരുടെ സകലവിധ പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയുടെ ആദ്യ കമന്റും മാന്യ പ്രേക്ഷകർ ഒന്ന് വായിക്കണമെന്ന്, എന്നിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള മാക്സിമം സപ്പോർട്ടുകൾ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ചില സിനിമകൾ, ഒട്ടുമിക്ക സിനിമകളും തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിക്കുന്ന ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഒരു സത്യപ്രസ്താവനയുണ്ട്. ഈ സിനിമയിലെ കഥയും കഥാസന്ദർഭങ്ങളും എല്ലാം സാങ്കല്പികമാണ്. ഇത് ആരെങ്കിലുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം തോന്നലാണ്, അല്ലാതെ ഇത് യാഥാർത്ഥ്യവുമായി യാതൊരു സാമ്യവുമില്ല എന്നുള്ളൊരു ഡിസ്ക്ലെയിമർ നമ്മളെല്ലാവരും വലിയ തിരശീലയിൽ കണ്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ഡിസ്ക്ലെയിമർ ആദ്യം തന്നെ ഇവിടെ ഒരു പ്രസ്താവന ആദ്യം നടത്തേണ്ടതുണ്ട്. കാരണം നിയമപരമായിട്ടുള്ള ഒരുപാട് നൂലാമാലകളിലൂടെ പോകാൻ സാധ്യതയുണ്ട് ഈ വിഷയം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ നടത്തുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന വസ്തുതകൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ആദ്യമേ തന്നെ പ്രസ്താവിച്ചു കൊള്ളട്ടെ. നമ്മളിവിടെ ഒരു ചെറിയ ഒരു സ്റ്റോറിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ സ്റ്റോറിയിലെ കഥാപാത്രങ്ങളും അതിലെ സന്ദർഭങ്ങളും എല്ലാം തികച്ചും സാങ്കല്പികമാണ് എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു കൊള്ളട്ടെ. നോക്കൂ, മാസങ്ങൾക്ക് മുൻപ്, ഏകദേശം 10-80 ദിവസങ്ങൾക്ക് മുൻപ് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വലിയൊരു ദുരന്തം, ആ ദുരന്തത്തിൽ ഒരു വലിയ മണ്ണിടിച്ചിലാണ് കേട്ടോ, പ്രകൃതി ദുരന്തമാണ്, മണ്ണങ്ങട്ട് ഇടിഞ്ഞു വരികയാണ്. ഈ മണ്ണിടിഞ്ഞു പോകുന്നതോടൊപ്പം ഒരുപാട് മനുഷ്യ ജന്മങ്ങളെയും കൊണ്ടാണ് പോകുന്നത്. തൊട്ടടുത്തുള്ള പുഴയിലേക്ക് റോഡിൽ നിന്ന് മണ്ണിങ്ങനെ ഇടിഞ്ഞു പോവുകയാണ്. ആ ഇടിഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ലോറി പെടുന്നു, ഒരുപാട് മനുഷ്യന്മാർ പെടുന്നു, ചായക്കട പെടുന്നു, അതിലൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പെടുന്നു. ഇങ്ങനെ ഒരുപാട് വലിയൊരു ദുരന്തം നടക്കുന്നു. ആ ദുരന്തത്തിൽ മലയാളി ആയിട്ടുള്ള ഒരാളെ കാണാതാവുന്നു, അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ലോറി അടക്കം കാണാതാവുന്നു. അങ്ങനെ ഏകദേശം 70 ദിവസങ്ങൾക്ക് ശേഷം ആ ലോറിയും ആ ലോറിയിൽ നിന്ന് പഴകി ദ്രവിച്ച, അതല്ലെങ്കിൽ വെറും അസ്ഥികൂടമായിട്ട് ഈ മണ്ണിനോടൊപ്പം ഒഴുകിപ്പോയിട്ടുള്ള ആ ഒരു യുവാവിൻ്റെ, ഡ്രൈവറുടെ മൃതശരീരമടക്കം വണ്ടി, വാഹനം പൊക്കിയെടുക്കുന്നു. ആ പൊക്കിയെടുക്കുന്നതോടുകൂടിയും അതിനു മുൻപുമൊക്കെ വലിയ നന്മമരമായിരുന്ന ഒരു മുസ്ലിം കഥാപാത്രം, ആ വണ്ടിയുടെ ഓണറാണ് എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നീടാണ് അറിഞ്ഞത് ആ വണ്ടിയുടെ ഓണറല്ല, ഞമ്മൻ വെറും ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി, ആ യൂട്യൂബ് ചാനലിലൂടെ ഈ ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടിയായിരുന്നു ആ എൻ്റെ സംസ്ഥാനത്ത് പോയതെന്നും, അങ്ങനെ 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 വലിയൊരു നന്മമരം കേരളത്തിൽ ഉണ്ടാവുന്നു. ഈ വാഹനത്തിനുള്ളിലുള്ള തൻ്റെ ഡ്രൈവറെ അവിടെ ഇട്ടേച്ച് പോരാൻ തനിക്കാവില്ല, അവനെയും കൊണ്ടേ വരികയുള്ളൂ, അവൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് എന്നൊക്കെ വാഴ്ത്തിക്കൊണ്ട് ഈ ഡ്രൈവറെയും ഈ വണ്ടിയും ഒക്കെ ഈ മണ്ണിനടിയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന സമയത്ത് വലിയ ഡയലോഗ്, സിനിമ സ്റ്റൈൽ ഡയലോഗ് ഒക്കെ അടിച്ചുകൊണ്ട് ഈ നന്മമരം എല്ലാ മാധ്യമങ്ങളായ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു നിന്നതും നമ്മൾ കണ്ടു എന്ന രീതിയിൽ തന്നെയാണ് ഈ സ്റ്റോറിയിലെ കഥാപാത്രം വരുന്നത്. അത്തരത്തിൽ ആ സ്റ്റോറിയിലെ കഥാപാത്രം ഇന്നിപ്പോൾ ഇലക്ഷനിൽ നിന്നാൽ വേണ്ട, ഒരു പത്മശ്രീക്ക് വരെ അർഹനാണ് എന്ന രീതിയിൽ ഞമ്മന്റെ മതസ്ഥർ പ്രത്യേകമായിട്ട് ഉയർത്തി കാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ട, കൊല്ലപ്പെട്ട നമ്മുടെ പ്രധാന കഥാപാത്രത്തിന്റെ വീട്ടുകാർ പറയുന്നത് ഈ നന്മമരം ശുദ്ധ ഒരു ചെറ്റയാണ്, ശുദ്ധ തെമ്മാടിയാണെന്ന് പച്ചയ്ക്ക് മാധ്യമങ്ങളോട് വിളിച്ച് പറഞ്ഞു വരുന്നു. അതോടുകൂടി നമ്മുടെ നന്മമരം ഒന്നങ്ങോട്ട് പതറുന്നു. പക്ഷേ ഈ പതറിയ നന്മമരമുണ്ടല്ലോ, ഈ നന്മമരത്തെ പൊക്കി ഉയർത്താൻ വേണ്ടി നമ്മുടെ ദീനിന്റെ ഉസ്താത്തുക്കന്മാരടക്കമുള്ള ആളുകൾ രംഗത്തിറങ്ങുന്നു. അങ്ങനെ നമ്മുടെ നന്മമരത്തെ പൊക്കി 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 കൊണ്ടുവന്ന് അവസാനം നന്മമരം ആരാണ് എന്നുള്ളത് ഇന്ന് സമൂഹം അറിയുകയാണ്, മക്കളെ അറിയുകയാണ്. നോക്കൂ, മതേതരത്വത്തിന്റെ അപ്പോസ്തലനാണ് ഞമ്മന്റെ നന്മമരം എന്നാണ് ഞമ്മന്റെ ഷുഡുക്കളൊക്കെ വാഴ്ത്തുന്നത്. ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം, അതിന്റെ പ്രധാനപ്പെട്ട കീ പോയിന്റ് ആണ് ഞമ്മന്റെ നന്മമരം എന്ന് പറയുന്നു. ഈ നമ്മന്റെ നന്മമരത്തിന് ഏത് പേരിട്ടും പ്രേക്ഷകർക്ക് വിളിക്കാം, ഇവിടെ അതിനൊന്നും പ്രാധാന്യമില്ല, ഇത് തികച്ചും സാങ്കല്പികം മാത്രമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് ഈ കഥയിലെ ഈ നന്മമരം ഉണ്ടല്ലോ, ഈ നന്മമരത്തെ കുറിച്ച് പുതിയ കുറച്ച് വാഴ്ത്തലുകൾ രേഖപ്പെടുത്തേണ്ടി വന്നു. ആ രേഖപ്പെടുത്തേണ്ടി വന്ന വാഴ്ത്തുക്കൾ ഇന്ന് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന, ഇന്നിപ്പോൾ അവരല്ല
കേരള സംസ്ഥാന പ്രസിഡന്റ്, ഇന്ന് ആർ വി ബാബു സാറാണ് ശശികല ടീച്ചർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ. ഈ ടീച്ചറുടെ ചില ഉപദേശങ്ങൾ, അതല്ലെങ്കിൽ ടീച്ചറുടെ ഫേസ്ബുക്കിലെ ചില വരികൾ കണ്ടപ്പോൾ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രത്തിന്റെ ആ വാഴ്ത്തുക്കൾ ഒന്നുകൂടി മേനിയോടുകൂടി എഴുതി ചേർക്കേണ്ടി വന്നു. അത് ശശികല ടീച്ചറുടെ വാഴ്ത്തുക്കൾ ഇങ്ങനെയാണ്: മഹാനായ അക്ബറെ പോലെ തികച്ചും മതേതരനാണത്രേ നമ്മുടെ പുത്തൻ നന്മമരം, അത്തോളി സ്വദേശി രമ്യ നായരാണത്രേ പുള്ളിയുടെ ബീവി, ലോറിയുടെ പേര് മാറ്റണം എന്ന് മോഹിച്ച പോലെ രമ്യാമ്മയുടെ പേര് മാറ്റി തട്ടത്തിൻ മറയത്ത് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കളോട് ഇത്രയും സ്നേഹമുള്ള നന്മമരത്തെ പഴി പറയുന്ന സംഘികളെ വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കണം. അല്ല പിന്നെ, ഇങ്ങൾ പച്ച മനുഷ്യൻ തന്നെ പുള്ളേ. നോക്കും, നമ്മുടെ നന്മമരമായിട്ടുള്ള നമ്മുടെ ഈ കഥയിലെ വില്ലനാണോ നായകനാണോ എന്ന് ഇന്നിപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സംഘികൾക്കിടയിൽ പോലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് വളർന്നിട്ടുള്ള ഈ നന്മമരം കല്യാണം കഴിച്ചിരിക്കുന്നത് രമ്യ എന്ന് പറയുന്ന നായര് പെൺകുട്ടിയാണ്, അത്തോളി സ്വദേശിയാണ് എന്നതാണ് നമ്മുടെ ഈ കഥയിലെ പുതിയ ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റുകൾ ഇങ്ങനെ മാറി മറിയുമ്പോഴാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ കഥയിലെ പുറകുവശങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടത്, മുൻ പേജുകളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദുരന്തം പറ്റിയ ഈ നമ്മുടെ നന്മമരത്തിന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, ഈ നന്മമരത്തിന്റെ ഡ്രൈവറുടെ വീട്ടിലേക്ക് ഒരു മൊല്ലാക്ക ഉസ്താത്തിനെയും കൊണ്ട് ഈ ചങ്ങാതി ഒരു തവണ പോയി എന്നുള്ളത് നമ്മുടെ ഈ കഥയിലുണ്ട്. ഈ കഥയിൽ പോയ സമയത്ത് ഈ മൊല്ലാക്ക ഈ ദുരന്തം പറ്റിയ ആ ഡ്രൈവറുടെ മകനെ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് താരാട്ടിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ എന്തൊക്കെ ഓതി കൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഈ സിനിമയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതൊരു സിനിമയായിട്ട് തന്നെ നമ്മൾക്ക് എടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഓതിക്കൊടുത്തത് ആ കുട്ടിയെപ്പോലും മതം മാറ്റാൻ വേണ്ടി ആയിരുന്നോ എന്ന് ഇന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിയിൽ ചോദ്യമില്ല, ഉത്തരങ്ങളുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ നന്മമരം കൃത്യമായിട്ടും മതപരിവർത്തനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ ഇസ്ലാമിക ഭീകരന്മാരുടെ ജിഹാദിലെ ഒരു വലിയ ജിഹാദി ആണ് എന്ന് ആരെങ്കിലും നമ്മുടെ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനും ആവില്ല. ഇന്നിപ്പോൾ നന്മമരം സ്കൂളുകളും അതല്ലെങ്കിൽ വലിയ വലിയ ക്ലബ്ബുകളും ഇതിൻ്റെയൊക്കെ ഉടമകളൊക്കെ മുസ്ലിങ്ങൾ തന്നെയാണ് കേട്ടോ. ക്ലബ്ബായാലും അതല്ലെങ്കിൽ സ്കൂളായാലും ഇനി വലിയ വലിയ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് അവാർഡൊക്കെ വാങ്ങുന്നുണ്ട്, വലിയ കാശ് അവാർഡൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ടോ ഈ കുട്ടിയുടെ ഇവിടെ കഥയിലെ ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, ആ കുട്ടിയുടെ അതല്ലെങ്കിൽ ആ ഡ്രൈവറുടെ മകൻ ഇങ്ങനെ ചെവിയിൽ ഉസ്താദിനെയൊക്കെ കൊണ്ടുപോയി എന്തോ ഓതിപ്പിച്ച നമ്മുടെ നന്മമരം മുൻപൊരു പ്രഖ്യാപനം നടത്തിയതൊക്കെ ആയിട്ട് നമ്മുടെ ഈ കഥയിലുണ്ട്. ഈ കഥയിൽ നമ്മുടെ നന്മമരം പറയാണ്, എനിക്കിനി മൂന്നല്ല കുട്ടികൾ, എനിക്കിനി നാലാണ് കുട്ടികൾ, നല്ല കാലം നാലാണ് കുട്ടികൾ എന്ന് പറഞ്ഞ ഇവൻ എനിക്ക് ഭാര്യ ഒന്നല്ല, ഇന്നു മുതൽ ഭാര്യ എനിക്ക് രണ്ടാണ് എന്ന് പറയുന്നതിന് മുൻപേ ഈ നമ്മുടെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആ നായകന്റെ ഭാര്യയും കുടുംബവും കൃത്യമായിട്ടും ഈ മതേതരനാണെന്നും പറഞ്ഞ് നടന്ന് രമ്യ എന്ന് പറയുന്ന അത്തോളി സ്വദേശിയുള്ള നമ്മുടെ കഥയിലെ മറ്റൊരു കഥാപാത്രത്തെ തട്ടത്തിൻ മറയത്താക്കി ചാക്ക് ധരിപ്പിച്ച് മുസ്ലിം പേരുമൊക്കെ നൽകി മതം മാറ്റം നടത്തിയവനാണ് നമ്മുടെ ഈ കഥയിലെ നന്മമരം എന്നുള്ളത് കൂടി പച്ചയ്ക്ക് പുറത്തു വന്നിരിക്കുകയാണ്. നോക്കൂ, ഇന്നും ഈ പറയുന്ന നമ്മുടെ ഈ കഥയിലെ ഈ പറയുന്ന നന്മമരത്തെ വാഴ്ത്തി നടക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിങ്ങൾ അറിയുക, ഇവന്റെ യഥാർത്ഥ രൂപങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്, നമ്മുടെ സിനിമയിലൂടെ നമ്മളത് പുറത്തു കൊണ്ടുവരികയാണ്. മാത്രമല്ല, ഈ നന്മമരം ഉണ്ടല്ലോ സ്റ്റോറിയിലെ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട ആ യുവാവിന്റെ കുടുംബവുമായി ഉണ്ടായ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാട് സുഡാപ്പികളെയൊക്കെ കൂട്ടി യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള പരാമർശങ്ങളും വാർത്തകളും മാത്രം ചമച്ചു വിടുന്ന യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന വേറൊരു ജിഹാദിയുണ്ട്, ഒരു ഐസിസ് കൊലയാളി അതല്ലെങ്കിൽ ഐസിസ് ഭീകരവാദത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന എന്തോ ഒരു കരിപ്പൊടിയോ എന്തോ ചുക്കുപൊടിയോ എന്തൊക്കെയുള്ള ഒരുത്തൻ, ഇവനെയൊക്കെ കൂട്ടുപിടിച്ച് എല്ലാം കോംപ്ലിമെന്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ കോംപ്ലിമെന്റ് ആക്കിയത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സിനിമയിലൂടെ പുറത്തുവിടുന്നത്. നോക്കൂ, ഈ സിനിമയിൽ അതല്ലെങ്കിൽ നമ്മുടെ ഈ സ്റ്റോറിയിലെ വില്ലനാണോ നന്മമരമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഞമ്മന്റെ ഈ കഥാപാത്രത്തിന്റെ ഭാര്യ നായരുകുട്ടി ആയിരുന്നെന്നും അതിനെ മതം മാറ്റി മുസ്ലിമാക്കി തട്ടമിടിയിച്ചാണ് ഞമ്മന്റെ ഈ ചങ്ങാതി വലിയ മതേതരനാവുന്നതും, ഈ പറയുന്ന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ കഥാപാത്രത്തിന്റെ മകനെ എനിക്ക് നാലാമത്തെ കുട്ടിയായിട്ട് വളർത്തണമെന്നും, നല്ല കാലം എനിക്ക് രണ്ടാമത്തെ ഭാര്യയായി കൊല്ലപ്പെട്ട ആ കഥാപാത്രത്തിന്റെ ഭാര്യയെ ഇവൻ കണക്ക് കൂട്ടി പറയുന്നതിന് മുൻപേ ആ കുടുംബം രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മുടെ സ്റ്റോറിയിൽ വരുന്നുണ്ട്. എന്തായാലും ഗംഭീരമായിട്ടുള്ള നമ്മുടെ ഈ സിനിമ ഇതാ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. ഈ സിനിമ മാക്സിമം ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. നന്മമരം ഇന്നിങ്ങനെ ഉയർന്നിങ്ങനെ പോവുകയാണ്. ഈ പോകുന്ന ഏറ്റവും നമ്മൾക്കറിയാം ദൈവം ഈ ദുഷ്ടന്മാരെ പനപോലെ വളർത്തുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. പനപോലെ വളർത്തിയിട്ട് എന്ത് ചെയ്യും? അവസാനം ഒരു ഇടിമിന്നൽ ഈ പനയുടെ ടോപ്പിലുള്ള ആ കൂമ്പുണ്ടല്ലോ, ആ കൂർത്ത് മൂർത്ത് നിൽക്കുന്ന കൂമ്പ്, ആ കൂമ്പിലേക്ക് അങ്ങനെ ഇടിമിന്നൽ
കൊടുക്കും, അതോടുകൂടി എന്തായി മാറും, നമ്മുടെ പനമരം പൂർണ്ണമായിട്ട് കരിഞ്ഞുണങ്ങി പോകും. അതേ രീതിയിലായിരിക്കണം നമ്മുടെ ഈ സിനിമയിലെ നായകനാണോ വില്ലനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കേരള സമൂഹത്തിന് മുൻപിൽ, ലോക സമൂഹത്തിന് മുൻപിൽ തെറ്റിദ്ധാരണ പരത്തിയിട്ടുള്ള ഈ നന്മമരം ഈ ഇസ്ലാമിക കൊടും ഭീകരനെ മാന്യ പ്രേക്ഷകർ എല്ലായിടത്തേക്കും എത്തിക്കേണ്ടതെന്ന് കൂട്ടിച്ചേർക്കട്ടെ. ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന നമ്മുടെ ഈ സിനിമയിലെ നമ്മുടെ ഈ കഥാപാത്രം ആരാണെന്നോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെയും ഉദ്ദേശിച്ചല്ല എന്ന് നമ്മൾ ഡിസ്ക്ലെയിമറിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും അത് കമന്റ് ഇട്ടുകൊണ്ട് ഇന്ന ആളുടെ കഥയാണല്ലോ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.